സബ്മിഷൻ ഓഫ് അഗ്രികൾച്ചർ മിഷനറി പദ്ധതി പ്രകാരം ഒലിപ്പുറം പച്ചക്കറി ആൻഡ് പൊട്ടൻഷ്യൽ ക്ലസ്റ്റർ വാങ്ങിയ ട്രാക്ടറും റൊട്ടേറ്ററും ഉദ്ഘാടനം ചെയ്തു. 80% സബ്സിഡിയോടുകൂടി 10 ലക്ഷം രൂപയാണ് ഇതിനായി ക്ലസ്റ്ററിന് അനുവദിച്ചിരുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ടീച്ചർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ സബ്മിഷൻ ഓഫ് അഗ്രികൾച്ചർ മിഷനറി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചേലക്കര അടക്കോട് ഒലിപ്പുറം പച്ചക്കറി ആൻഡ് പൊട്ടൻഷ്യൽ ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ ട്രാക്ടറും റൊട്ടേറ്ററും കർഷകർക്കായി എത്തിച്ചു നൽകിയത്. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ നിർവഹിച്ചു. കൃഷി ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യൻ ഇപ്പോൾ കൂടുതലായിട്ടും ഈ അടുത്ത കാലത്താണ് അതിലേക്ക് എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. നേരത്തെ കുറച്ച് പാരമ്പര്യ കൃഷിക്കാർ മാത്രം ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരും വിദ്യാഭ്യാസമൊക്കെ നേടി, മക്കളൊക്കെ വിദ്യാഭ്യാസമൊക്കെ നേടി, കൃഷി എന്തോ നമുക്കൊരു അലർജിയായി മാറിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇതിന് തൊട്ടു മുമ്പുണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ കൃഷിയിലേക്ക് വീണ്ടും തിരിഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളും ഒക്കെ കൃഷിയെ ഒരു നല്ല മാന്യമായ തൊഴിലായിട്ട് തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ഉപരി അതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പഴയകാലത്തെ കൃഷി രീതികളിൽ നിന്നും മാറിയിട്ട് പുതിയ ആധുനിക കൃഷി രീതികളും കൃഷി ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ എന്താണ് കുറേ ഉൾപ്രദേശമാണിത്, ഇവിടെ വരെയും ഇത്തരം സൗകര്യങ്ങളൊക്കെ എത്തിച്ചേർന്നു എന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. അപ്പോൾ ഇത്രയും ഉൾപ്രദേശമായിട്ടും ഇവിടെയും ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും എല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് ഒരു കൂട്ടായ തീരുമാനത്തോടെ ഇങ്ങനെ ഒരു ട്രാക്ടർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്തതിന് ഞാൻ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അർപ്പിക്കട്ടെ. സംഘം പ്രസിഡന്റ് എം പ്രഭു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ചേലക്കര കൃഷി ഓഫീസർ എസ് വിഷ്ണു പദ്ധതി വിശദീകരണം നടത്തി. അപ്പം ഈ ക്ലസ്റ്ററിന്റെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സബ് മിഷൻ ഓൺ അഗ്രികൾച്ചർ മെഷീനറി അഥവാ സ്മാം, അതാണ് ഈ പദ്ധതിയുടെ പേര്. ഇത് മുൻപും നിലവിലുണ്ടായിരുന്നു. അത് കൃഷിഭവനിൽ അപേക്ഷ തന്ന് ആ അപേക്ഷ നമ്മൾ മേല് ഓഫീസിലേക്ക് സമർപ്പിച്ച് അവിടുന്ന് കളക്ട്രേറ്റിൽ നിന്നൊരു സമിതി കൂടി തീരുമാനമെടുത്ത് മെഷീനറി പാസ്സാക്കി തരുന്ന ഒരു രീതിയായിരുന്നു ആദ്യം. അതിന് പകരം ഇപ്പോൾ ഏജൻസികൾ മുഖേന ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അത് കാരണം ആ ഒരു പ്രൊസീജറൽ ഡിലേ കുറേ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. കളക്ട്രേറ്റുകൾ മീറ്റിംഗ് കൂടേണ്ടത് അങ്ങനെ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇതിന് ഇൻഡിവിജ്വലായിട്ട് അപ്ലൈ ചെയ്യാം, ഗ്രൂപ്പായിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഗ്രൂപ്പായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 80% വരെ സബ്സിഡി കിട്ടും, മറ്റത് 50% സബ്സിഡി കിട്ടുക. അപ്പം എന്താ എന്നിരുന്നാലും നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപയുടെ ഒരു ട്രാക്ടറാണ് കിട്ടിയിരിക്കുന്നത്. വളരെ നല്ല ഒരു സ്പെസിഫിക്കേഷൻസുള്ള ട്രാക്ടറാണ്. സംഘം സെക്രട്ടറി ടി ഹരിദാസ്, 9-ാം വാർഡ് മെമ്പർ അംബിക, കുട്ടാടൻ ഹരിത ലീഡർ സംഘം പ്രസിഡന്റ് പി പി ജോൺ, വെങ്ങാനല്ലൂർ പാടശേഖരം സമിതി പ്രസിഡന്റ് അശോകൻ, ചൊവ്വാക്കാവ് ക്ലസ്റ്റർ പ്രസിഡന്റ് കെ കെ ജയൻ, അടക്കോട് പാടശേഖരം പ്രസിഡന്റ് കുമാരൻ, എയംകാവ് പാടശേഖരം പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ, കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ, രാജേന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.